നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. സൂപ്പർ താരം ഹാരി മഗ്വയറെ ക്യാപ്റ്റൻ സ്ഥാനത്ത് നിന്നും നീക്കം ചെയ്തതിന് പിന്നാലെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് അദ്ദേഹത്തെ വിൽക്കാനുള്ള ശ്രമങ്ങളിലാണ്. നമുക്കറിയാം, വെസ്റ്റ്ഹാം യുണൈറ്റഡ് താരത്തിന് വേണ്ടി ഒരു ഓഫർ നൽകിയിരുന്നുവെങ്കിലും മാഞ്ചസ്റ്റർ യുണൈറ്റഡ് അത് നിരസിക്കുകയായിരുന്നു. കഴിഞ്ഞ ബൊറൂസിയക്കെതിരെയുള്ള മത്സരത്തിലും ഹാരി മഗ്വയറുടെ ഭാഗത്തുനിന്ന് ഒരു പിഴവുണ്ടായിരുന്നു. യുണൈറ്റഡിൻ്റെ പുതിയ ഗോൾ കീപ്പറായ ആന്ദ്രെ ഒനാനെ അതിനോട് വളരെ രൂക്ഷമായ ഭാഷയിൽ പ്രതികരിക്കുകയും ചെയ്തിരുന്നു. ഏതായാലും ഹാരി മഗ്വയർ യുണൈറ്റഡിൽ തന്നെ തുടരുമോ എന്നത് ഏവർക്കും അറിയേണ്ട ഒരു കാര്യമാണ്. ഇപ്പോഴിതാ അദ്ദേഹത്തിൻ്റെ ഭാവിയുടെ കാര്യത്തിൽ യുണൈറ്റഡിൻ്റെ പരിശീലകനായ എറിക് ടെൻ ഹാഗ് ചില പ്രസ്താവനകൾ നടത്തിയിട്ടുണ്ട്. അതായത്, മഗ്വയർ ഈ ഗ്രൂപ്പിൻ്റെ ഭാഗമല്ല എന്നത് തനിക്ക് പറയാനാവില്ല എന്നാണ് ടെൻ ഹാഗ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹം മികച്ച ഒരു ഡിഫൻഡറാണെന്നും അദ്ദേഹത്തിൻ്റെ ഭാവി അദ്ദേഹത്തിൻ്റെ കൈകളിലാണ് എന്നുമാണ് ഇപ്പോൾ ടെൻ ഹാഗ് കൂട്ടിച്ചേർത്തിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ്: ഹാരി മഗ്വയർക്കെതിരെയായിട്ട് ഇവിടെ ഒന്നുമില്ല. മഗ്വയർ ഈ ഗ്രൂപ്പിൻ്റെ ഭാഗമല്ല എന്നത് ഞാൻ ഒരിക്കലും പറയില്ല. പക്ഷെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സ്ഥാനത്തിന് വേണ്ടി ഫൈറ്റ് ചെയ്യണം. അദ്ദേഹം വളരെ മികച്ച ഒരു സെൻറ്റർ ബാക്കാണ്. അദ്ദേഹത്തിൻ്റെ കഴിവിൽ എനിക്ക് വിശ്വാസമുണ്ട്. അദ്ദേഹം ചെയ്യേണ്ടത് സ്വയം തെളിയിക്കുകയും ടീമിൽ തൻ്റെ സ്ഥാനം നേടിയെടുക്കുകയുമാണ് വേണ്ടത്. ഇതൊക്കെ അദ്ദേഹത്തെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. അദ്ദേഹത്തിന് സാധിക്കുമെന്നാണ് ഞാൻ കരുതുന്നത്. അദ്ദേഹമാണ് ഇവിടെ തൻ്റെ ഭാവിയുടെ കാര്യത്തിൽ തീരുമാനങ്ങൾ എടുക്കേണ്ടത്. ഇതാണ് യുണൈറ്റഡിൻ്റെ പരിശീലകൻ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. ഹാരി മഗ്വയറുടെ വിലയായിക്കൊണ്ട് 50 മില്യൺ പൗണ്ടാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് നിശ്ചയിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് വെസ്റ്റ്ഹാം യുണൈറ്റഡിൻ്റെ 20 മില്യൺ പൗണ്ടിൻ്റെ ഓഫർ അവർ നിരസിച്ചിരുന്നത്. പക്ഷേ ഇതിനേക്കാൾ വലിയ ഒരു ഓഫർ ഇനി വെസ്റ്റ്ഹാം യുണൈറ്റഡ് നൽകാനുള്ള സാധ്യത കുറവാണ്. അതേസമയം ചെൽസി, ന്യൂകാസിൽ, ടോട്ടൻഹാം എന്നിവരൊക്കെ ഈ താരത്തിൽ താല്പര്യം പ്രകടിപ്പിച്ചിരുന്നുവെങ്കിലും അതിലൊന്നും വലിയ പുരോഗതി രേഖപ്പെടുത്തിയിട്ടില്ല. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. വീണ്ടും കാണാം.